ഇപ്പോഴും ഉമ്മൻ ചാണ്ടിയുടെ ഒരു സന്തത സഹചാരിയായി ശ്രീകുമാർ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. ശ്രീകുമാർ തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാർ, അദ്ദേഹത്തിന് സുഖമില്ല, ആരോഗ്യസ്ഥിതി മോശമാണെന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും ഇത്ര പെട്ടെന്നൊരു വിയോഗം തീർച്ചയായും അത് അപ്രതീക്ഷിതം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങ് അടുത്തറിഞ്ഞതാണല്ലോ, അത്രയേറെ ഒരു ക്ഷീണിതനായിരുന്നു അദ്ദേഹം. അവസാനമായി എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങയോടുമൊക്കെ സംസാരിച്ചത്? അപ്പോഴും അത് കേരളത്തിലെ ജനങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ ആയിരുന്നു. അതെ, അദ്ദേഹം പിന്നെ ആശുപത്രി ബാംഗ്ലൂരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കിടക്കുമ്പോഴും അതിൽ ബാംഗ്ലൂരിലെ ടി ജോണിൻ്റെ വീട്ടിൽ പോകുമ്പോഴും ആദ്യ സമയങ്ങളിൽ, ഇത് ഈ വർഷം ആദ്യ സമയത്ത് ജനുവരി ഒക്കെ, ആ സമയത്ത് അദ്ദേഹം അത്യാവശ്യം സംസാരിക്കുമായിരുന്നു. അപ്പം അന്ന് അദ്ദേഹം പിന്നെ കേരളത്തെ പിന്നെ ഭരണത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ചോദിച്ചിരുന്നു. അദ്ദേഹത്തെ കൂടുതൽ സംസാരിക്കുന്നില്ലായിരുന്നു, നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുമായിരുന്നു അദ്ദേഹം. പക്ഷേ അവസാനം ഞാൻ അദ്ദേഹത്തിനെ മെയ് മാസത്തിലാണ് കാണുന്നത്, ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നത്. അപ്പോഴും അദ്ദേഹത്തിന് പിന്നെ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എന്നിട്ടും അദ്ദേഹം കൈവച്ച് ഇങ്ങനെ കാണിച്ച് കൈയെ പിടിക്കുകയൊക്കെ ചെയ്തു, അധികം സംസാരിച്ചില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള ഉപരി ഒരു, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു അദ്ദേഹം 2011 തൊട്ട്. അതെ, ആ സമയത്ത് അദ്ദേഹം അനുഭവിച്ച അല്ലേ രാഷ്ട്രീയ പ്രതിസന്ധികളൊക്കെ അങ്ങ് നേരിട്ട് കണ്ടിട്ടുള്ളതാണല്ലോ. എങ്ങനെയാണ് അദ്ദേഹം അതിനെയൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്? അതിൻ്റെ ആ ഒരു ആകുലതകളോ ആശങ്കകളോ അദ്ദേഹം എപ്പോഴെങ്കിലും അങ്ങയോട് പങ്കുവച്ചിട്ടുണ്ടോ? അദ്ദേഹം ഒരിക്കലും ആ കാര്യങ്ങളൊരു വറീഡ് ആയിരുന്നില്ല. അദ്ദേഹം എപ്പോഴും അതിൽ നിന്നൊക്കെ അദ്ദേഹം മറന്നുപോയിരുന്ന ജനങ്ങളുമായിട്ട് ഏത് സമയത്തും ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ടിരുന്നു. ഇപ്പം സാധാരണ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഭരണാധികാരിയാണെങ്കിലും നമ്മൾ മറ്റേ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് എന്താണ് മറ്റുള്ളവർക്ക് പറയാൻ ഉള്ളതെന്നുള്ള മറ്റേ ടി വി ചാനലുകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് അങ്ങനെ വയ്ക്കാറില്ല, അദ്ദേഹം പറഞ്ഞിട്ട് വെച്ചിട്ടില്ല ഒരിക്കൽ പോലും. അദ്ദേഹം പിന്നെ ആ സമയത്ത് എല്ലാ സമയങ്ങളിലും ജനങ്ങളുമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം കൈകാര്യം ചെയ്ത് അതുപോലെ ഫയലുകളിൽ താമസം വരുത്തണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര പിന്നെ നിർബന്ധമായി. ഒരു ഫയൽ പോലും അദ്ദേഹത്തിന് വേണ്ടി മാസങ്ങളോളം വയ്ക്കുന്ന ഒരു ഫയൽ പോലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. മറ്റു പല നമുക്കറിയാം, മറ്റു പല മന്ത്രിമാരും പല കാലഘട്ടങ്ങളും വിഷമമുള്ള ഫയലുകൾ മാറ്റിവെക്കുമായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ഏത് പ്രശ്നത്തിലും ആണെങ്കിലും അദ്ദേഹം ഒരു സൊല്യൂഷൻ അദ്ദേഹം കണ്ടെത്തുമായിരുന്നു. ഇപ്പം ഈ ജനസമ്പർക്ക പരിപാടി തന്നെ അങ്ങനെയാണ്, ജനങ്ങളിലേക്ക് അദ്ദേഹം ചെല്ലുമായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ അന്ന് പലരും പിന്നെ അധിക്ഷേപിച്ചു, വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി ചെയ്യണമെന്നുള്ളത്. പക്ഷേ അദ്ദേഹം അത് പറയുന്നതോടെ അദ്ദേഹം പറഞ്ഞത് അതൊരു പാഠപുസ്തകമായിരുന്നു അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുമ്പോൾ അവരിൽ നിന്നെല്ലാം നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, അതനുസരിച്ച് ഭരണം കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതായിരുന്നു. അദ്ദേഹം പലപ്പോഴും പറയാണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എന്തും ചെയ്യും. അത് തെറ്റായ ധാരണയാണ്, അദ്ദേഹം ചെയ്യുമായിരുന്നു. പക്ഷേ നിയമം വഴിവിട്ട് ചെയ്യത്തില്ല, നിയമമെല്ലാം വളച്ചൊടിച്ച് ചെയ്യുന്ന പ്രശ്നം ഒതുക്കുന്നില്ലായിരുന്നു. നിയമത്തിനുള്ളിൽ നിന്ന് മാക്സിമം ചെയ്യും, പക്ഷേ നിയമം അദ്ദേഹം മാറ്റുമായിരുന്നു. ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നിയമം മാറ്റുമായിരുന്നു. ഈ രോഗികളായിട്ട് കിടക്കുന്ന ആൾക്കാർ അവർക്ക് പിന്നെ ഞാൻ എൻ്റെ ഓർമ്മ വരുന്ന അതാണ്, പിന്നെ ഈ ഇലക്ട്രിക്കൽ ഇക്വിപ്മെൻറ്റ്സ് ആവശ്യമായിട്ടുള്ള ചില പിന്നെ രോഗികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി അവരെ അത് നടക്കുന്നതിനും ആ ഉപകരണത്തിന് വരുന്ന ചിലവ് മുഴുവൻ ഇലക്ട്രിസിറ്റി ഫീസ് ഇളവ് ചെയ്ത് കൊടുക്കുക സൗജന്യമായിട്ട് അദ്ദേഹം കൊടുത്തു. അതുപോലെ ഏത് പ്രശ്നത്തിലും ജനങ്ങൾക്ക് പിന്നെ അനുകൂലമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പം നമുക്ക് ഞങ്ങളൊക്കെ ഫയലൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും എല്ലാവരെയും കണ്ട് ജനങ്ങളെല്ലാം കണ്ടതിന് ശേഷം രാത്രി അർദ്ധരാത്രിയിലായിരിക്കും പലപ്പോഴും ഫയലുകൾ നോക്കിക്കൊണ്ടിരുന്നത്. 12 മണിക്കും 1 മണിക്കും 2 മണിക്കുമൊക്കെയാണ് ഞങ്ങൾ ഫയലൊക്കെ നോക്കി അദ്ദേഹം തീർക്കുന്നത്. ഇല്ലെങ്കിൽ രാത്രിയിൽ അദ്ദേഹം വരാൻ വൈകുന്ന ദിവസങ്ങളിലാണെങ്കിൽ വെളുപ്പിനെ ഒരു 5-5:30 ആകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലും, ആ സമയത്ത് ഫയലുകൾ നോക്കും. അതിനിടയ്ക്ക് 6 മണിയൊട്ടേ ജനങ്ങൾ അദ്ദേഹത്തിന് വിളിക്കുമായിരുന്നു. ഫയൽ നോക്കുന്നിടയ്ക്ക് തന്നെ അദ്ദേഹം ജനങ്ങളുമായിട്ട് സംസാരിക്കുമായിരുന്നു, അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഇത്രമാത്രം ഷാർപ്പ്നെസ്, ബുദ്ധി സാമർഥ്യമുള്ള അല്ലെങ്കിൽ ഒരു നേതാവ്, ഒരു ഭരണാധികാരി വേറെ ഇല്ല എന്നുള്ളതാണ്. ഏത് കാര്യവും പെട്ടെന്ന് ഞൊടിയിടയിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഫയലെടുത്ത് ഒരു ദിവസം ഒട്ടേറെ ഫയലുകൾ പലരും വിചാരിക്കും അദ്ദേഹം ഒന്നും കാണുന്നില്ല, അദ്ദേഹത്തിന് എല്ലാം അറിയാം, ഏത് കാര്യവും അറിയാം.
അദ്ദേഹം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യം തീരുമാനമെടുക്കുന്നത്. ശരിയാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയായ ചിന്തിച്ചിരുന്നില്ലെങ്കിലും ജനങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം 100% ചിന്തിച്ചിരുന്നു, അതിനുവേണ്ടി പ്രവർത്തിച്ചു.